സാധ്യമില്ല. ഇനി പറയുന്ന ശരത് എങ്ങനെയായിരിക്കും ഞങ്ങൾക്കറിയാം. ഇനി വളരെ നിർബന്ധമാണ്, അങ്ങേയറ്റം ഉറപ്പുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഞങ്ങൾ ക്ഷമിക്കാം, ഇനിയും ഒരു ചെറിയ ചാൻസ് തരാം. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ആ സാധനം കൊണ്ടുവന്ന പരിശോധിച്ചെന്താന്ന് വെച്ചാൽ പറഞ്ഞത്. ഇനി ഈ പറയുന്ന കൂട്ടർ, ഈ കൊണ്ടുവന്ന കൂട്ടരുടെ രീതി മനസ്സിലാകണ്ടോ? അവരെ ഹുബ്ബുർ റസൂൽ, റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നിട്ട് അതിന്റെ സനതല്ലേ ചോദിച്ചു കളയുന്നു എന്ന് പറഞ്ഞ് കഴിഞ്ഞല്ലോ. എന്താ സ്നേഹം? എന്തിനാ മൂപ്പർ മദീനത്ത് പോയത് എന്ന് നോക്കാം. എന്തിനാ പോയ നോക്കാനെ. മനസ്സറിഞ്ഞ് മന്ത്രിച്ചാൽ അങ്ങനത്തെ അനുഭവങ്ങളുള്ളൂ. ആ നാവുകളെ വർദ്ധിച്ചുള്ളതാവാണ് ഞങ്ങൾക്ക് ഉസ്താദിനെ തിരഞ്ഞെടുക്കുന്നപ്പോഴേക്കും പ്രവർത്തകർ പറഞ്ഞേ ഉസ്താദിന് മതിയിൽ അതിൽ തോന്നി ഏതാനും ഞാൻ മതിയിൽ തോന്നി ഞാൻ ഞാനും ഉണ്ടത്ത് പോയതേ ഞാൻ മതിയിൽ മതിയത്തിൽ ഉണ്ടപ്പോ ഭൂമൊക്കെ കിട്ടിയപ്പോൾ തന്നെ അന്ന് ഉസ്താദിനെ അന്വേഷിക്കാൻ എത്തി. പിറ്റേ ദിവസം എസ്മയസിന്റെ പ്രവർത്തകർ പറഞ്ഞ് ഉസ്താദ് പോയി മുട്ടപ്പിച്ചു പോയി സുഹാനുസരിച്ച് മദീനയിൽ നിന്നും താഴ്ത്തിക്കാൻ പറ്റിയില്ല, മക്കത്ത് നിന്നും താഴ്ത്തിക്കാൻ പറ്റിയില്ല. അത് വലിയ വിഷമല്ലേ. ഞാൻ എന്റെ അനുഭവം പറയട്ടെ, ഞാൻ അവിടുന്ന് മദീനത്തിന് ട്രാൻസ്ഫറായി മദീനയിൽ ഉസ്താദ് ഇഹ്റാമിന്റെ വേഷം ഉസ്താദ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. ഉസ്താദ് മദീനാവുള്ളിലേക്ക് ഞാൻ ഉസ്താദിന്റെ അടുത്ത് കൈ ഉദ്ധിമുട്ടി ഉസ്താദ് എന്ന് പറഞ്ഞു. ഉസ്താദിന്റെ പെട്ടെന്ന് മദീനത്ത് മക്കത്തൊക്കെ മദീനത്തിൽ പെട്ടെന്ന് പോയി. ഉസ്താദ് പറഞ്ഞു തിരിവൊക്കെ വളരെ മോശമാണ്, അഥവാ ഉസ്താദിന്റെ പോക്കറ്റ് മുഴുവൻ ദീനാണ്, ആ മനുഷ്യന്റെ ജീവിതം മുഴുവൻ ദീനാണ്, കിട്ടുന്ന കാശ് മുഴുവൻ എന്തും ദീനിനായി മാത്രം. മദീനത്ത് ഭയങ്കര മഹബത്ത് കൊണ്ടാ പോയെ. ഇയാള് പറയാണ് മക്കത്ത് ഞാൻ ചെന്നപ്പോ ഉസ്താദ് മദീനത്തേക്ക് പോയി, എന്നാ പിന്നെ മദീനത്ത് പോവാന്ന് വിചാരിച്ചു. മദീനത്ത് പോയപ്പോ അവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞു ഉസ്താദ് പോയി കഴിഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടെ ഉസ്താദ് ഇല്ല എന്ന് പറഞ്ഞു. പറച്ചോനെ ഞാൻ ആകെ ബേജാറായി, ദ്വാരിപ്പിക്കാന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞില്ല. അങ്ങനെ ഞാൻ രാത്രി ഉറങ്ങുമ്പോ സ്വപ്നം കാണുക ഉസ്താദിനാ. എന്താ കാണുന്നത്? മദീന പള്ളിയിൽ മൂപ്പര് ഇരിക്കുകയാണ്, വലിയ മൂപ്പര് മദീന പള്ളിയിൽ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്നിടത്ത് പോയി ചോദിച്ചു എന്റെ ഉസ്താദ് വേഗം പോയേന്ന്. എന്റെ പൊന്നു മോനെ സ്വപ്നം പറയുന്നതിനൊരു യുക്തി വേണ്ടേ? ഇരിക്കുന്ന മനുഷ്യനോട് ചോദിക്ക, സ്വപ്നത്തിൽ ഇരിക്കുന്നതാണ് ഇരിക്കുന്നതാ കാണുന്നത്, അയാളോട് ചോദിക്കുക നിങ്ങൾ എന്താ വേഗം പോയേ? സ്വപ്നത്തിനൊരു യുക്തി വേണ്ടേ? എന്നിട്ട് അപ്പൊ അയാൾ പറഞ്ഞു പോലും പിരിവൊക്കെ വളരെ മോശമാണ്. അപ്പൊ മദീനത്ത് മഹബത്ത് കൊണ്ടാ പോണത്, എവിടെ പോയാലും ഇതാണ് സംഭവം. ഇങ്ങനെ ഉണ്ടാണ് ഇങ്ങനെ ഇതാ ഈ കോലത്തിലുള്ളയാളാണ്. ഞാൻ അധികം പറയുന്നില്ല, പറഞ്ഞാ ഒരുപാട് പറയാനുണ്ട്, കുറച്ചൊന്നുമല്ല. ആ ലോയഫിന്റെ ഇല്ലത്ത് പറഞ്ഞാ തീരൂല, അത് അത് നിൽക്കട്ടെ. ഇനി ഈ പറയുന്ന പള്ളി എന്തിനാ കൂട്ടരെങ്കിൽ ഉണ്ടാക്കണ? പള്ളി ഉണ്ടാക്കണത് പള്ളി ഉണ്ടാക്കുന്ന ആരോ ഞങ്ങൾ കൂട്ടി പ്രസംഗിച്ചപ്പോ ഒരാൾ പറഞ്ഞു ഈ മുടിക്ക് വേണ്ടി പ്രത്യേകമായി പള്ളി ഉണ്ടാക്കൽ എവിടെ ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടി പറയുന്നത് എന്താന്ന് വെച്ചാല് കേൾക്ക്, മുടി ഉണ്ടാക്കാനല്ല പോലും പള്ളി. ഒരേ ശ്വാസത്തിൽ രണ്ടും പറയുന്നു, മുടിക്കല്ല പള്ളി, മുടി സംരക്ഷിക്കാനല്ല പള്ളി, നിക്കിരിക്കാനാ പള്ളി. പിന്നെ ആടെന്തിനാ നിക്കിരിക്കാൻ ഇവിടെ? നേരത്തെ മരിച്ചു പോയ ഒരു രാജ്ഞി മുടി സംരക്ഷിക്കാനല്ല പള്ളി. അവിടെ വരുന്ന ആളുകൾക്ക് സൗകര്യത്തിനാണ് പള്ളി. അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഈ മുടി കൊണ്ടുപോയി സൂക്ഷിച്ചാലേ എല്ലാവർക്കും അതിന്റെ തറക്കത്തെടുക്കാനുള്ള സൗകര്യം കിട്ടൂ. അവ മുടി സൂക്ഷിക്കാനാണ് പള്ളി, മുടി സൂക്ഷിക്കാനല്ല പള്ളി. മനസ്സിലായില്ലേ? മുടി സംരക്ഷിക്കാനല്ല പള്ളി, മുടി കാണാൻ വരുന്നവർക്ക് വേണ്ടി നിസ്കരിക്കാനാണ് പള്ളി എന്ന് പറയുന്നു. ഇനി അതും അല്ലാന്നാ തോന്നുന്നു.
എന്താച്ചാ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മൂപ്പര് തന്നെ പറയണ്ട വേറെ താജ് ഇവിടെ നേരത്തെ മരിച്ചുപോയ ഒരു രാജ്ഞിയുടെ പേരിൽ ഒരു വലിയ താജ്മഹൽ നിർമ്മിച്ചപ്പോ ആ നിർമ്മിച്ച രാജാവ് മരണപ്പെട്ടു പോയി. കാലം കുറെ കഴിഞ്ഞെങ്കിലും ഇന്നും ഇന്ത്യ രാജ്യത്തിന് അഭിമാനമാണ്. ഇന്ത്യക്ക് മുതൽ കൂട്ടാണ്, ഇന്ത്യ രാജ്യത്തിന് അത് ഏറ്റവും വലിയ മുതൽ കൂട്ടാണ് എങ്കിൽ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്തിന് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റും അതാ യഥാ കൊടുത്ത മഹാനുയ കന്തപരമുസ്താദ് ഈ രാജ്യത്തുള്ള പതിനായിരക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കിട്ടുകയും അവരുടെ വീട്ടിൽ അടുപ്പിൽ തീ കത്തിക്കുകയും ചെയ്യുന്നൊരു പരിപാടി അല്ലേ? ഏത് വർക്ക് നടക്കുമ്പോഴും എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക, എത്ര പാവപ്പെട്ടവർക്കാണ് തൊഴിൽ കിട്ടുക, അതിനു വേണ്ടിയാണ് ഈ പള്ളി ഉണ്ടാക്കുന്നത്. അതിന്റെ പരിസരത്ത് സഹോദരന്മാരെ ഉയർന്ന ടൗൺഷിപ്പ് ഉയർന്നു വരുന്നുണ്ട്. ആ ഉയർന്നു വരുന്ന ടൗൺഷിപ്പിൽ ഞങ്ങളിങ്ങനെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫ്ലാറ്റ് ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, വില്ലാ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട്, ഷെയർ ചേർക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഏക്കർ കണക്കിന് തലത്ത് ഞങ്ങളിങ്ങനെ ബിസിനസ് ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണ് സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്താ അതുകൊണ്ട് എന്നാ ചോദിക്കുന്നത്, ഞങ്ങൾക്ക് എന്താ അതുകൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ അവിടെ മുടി വെച്ചാൽ ആ ഇശനതൊന്നുമില്ലാത്ത മുടിയാണെന്നറിഞ്ഞുകൊണ്ടാണെങ്കിലും വെച്ചാൽ ഇതൊന്നും അറിയാത്ത കുറെ പൊട്ടന്മാർ പല ഭാഗത്തു നിന്നും വരുമല്ലോ. അങ്ങനെ വന്നാൽ ഇതൊരു ടൂറിസ്റ്റ് കേന്ദ്രമായി പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് യാതൊരു പണിയുമില്ലല്ലോ. അങ്ങനെ പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വരുന്ന 25,000 ആളുകൾ ഈ പണ്ടാരത്തിൽ പൈസ ഇട്ടാൽ ദിവസവും പിരിവിന് പിന്നെ വല്ലതും ചിന്തിക്കാനുണ്ടോ? വരുമാനം അങ്ങനെ ഉണ്ടാകല്ലേ? അങ്ങനെ ഞങ്ങൾക്ക് സ്ഥിരം വരുമാനം ഉണ്ടാക്കുന്നതിന് നിങ്ങൾക്ക് എന്താണെന്ന് നിന്നു തന്നാൽ അതിനല്ലേ ഞങ്ങൾ ഐക്യമൊക്കെ പറഞ്ഞ് നടന്നത്? ഈ വെള്ളം ഈ വെള്ളം നിങ്ങളെ കൊണ്ട് വിപ്പിക്കാനല്ലേ ഞങ്ങൾ ശ്രമിച്ചത്? അത് നടക്കാതെ പോയത് കൊണ്ടല്ലേ ായ അബ്ദുൽ ഹമീദ് ബേസ് പ്രസംഗിക്കുന്നതിന് മുമ്പായി എല്ലാവരും നിൽക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദുൻ മജീദ്. വളരെ വൈകിയ ഈ സമയം ഞാൻ തീരെ സംസാരിക്കുകയല്ല. ബഹുമാനപ്പെട്ട ഹമീദ് ഫൈലി അവർക്ക് വളരെയേറെ ശ്രദ്ധേയമായ ചില ക്ലിപ്പിങ്ങൾ കൂടി നമ്മെ കാണിച്ച് ഇതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി തരേണ്ടതുണ്ട്. സാന്ദർഭികമായി ഞാനൊരു കാര്യം സൂചിപ്പിക്കുന്നു. മുഖപരിചയമുള്ള ധാരാളം വിഘടിത വിഭാഗം തന്നെ ഈ സദസ്സിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതുപോലെ നിങ്ങളെ നേതാക്കളെയും ഒന്ന് കൊണ്ടുവന്ന് ഇരുത്തിക്കഴിഞ്ഞാൽ നാളെ നേരം വെളുക്കുമ്പോഴേക്ക് എ പി വിഭാഗത്തെ കേരളത്തിൽ കുഴിച്ചുമൂടാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഈ ഇടയിൽ ഇരിക്കുന്ന എ പി വിഭാഗത്തിന്റെ ആളുകളെ പ്രത്യേകമായി ഞാൻ ഇവിടെ ഉണർത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗത്തിന് ഇങ്ങനെ പങ്കാടുകാനും അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സാധാരണക്കാരാകുന്ന ജനങ്ങളുടെ വേഷം ശൈലി പണ്ഡിത സ്വഭാവങ്ങളൊക്കെ പ്രകടമായി കാണുമ്പോൾ അതിൽ വഞ്ചിതരാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അഷ്റഫ് ഫൈലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ സത്യത്തിന്റെ യാതൊരു അംശവും ഇവരുടെ അകത്തില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടും മഹാനന്മാരാകുന്ന സ്വാലിഹീങ്ങളെ പേര് പറഞ്ഞ് ഔലിയാഇന്റെ പേര് പറഞ്ഞ് മശായിഖുമാരെ പേര് പറഞ്ഞ് ഇപ്പോൾ അവസാനം അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇവർ നടക്കുന്നത്. ഇവിടെ കൂടിയ ആയിരക്കണക്കിന് സുന്നത്ത് ജമാഅത്തിന്റെ ആവേശമുള്ള ചെറുപ്പക്കാർ ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മുടെ മാതൃസംഘടനയാകുന്ന
പരിശുദ്ധമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് 85 വയസ്സ് ഇവിടെ തികയുന്ന സമയമാണ്. മഹാനാകുന്ന കാളമ്പാടി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വന്നിരായ ചെറുശ്ശേരി ഉസ്താദ് അള്ളാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. മഹാനാകുന്ന സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങൾ അള്ളാഹു അവർക്ക് ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവർ കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് വെച്ച് നമ്മുടെ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇനി ഡിസംബർ മാസത്തിൽ ഈ സമ്മേളനം നടക്കുന്നത് വരെ വളരെ സജീവമായി അള്ളാഹുവിന്റെ ദീൻ എന്താണ് എന്ന് സാധാരണക്കാരാകുന്ന ആളുകൾക്കിടയിൽ നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് ഇത്രയും കാലം മുജാഹിദുകള് ജമാഅത്തുകാര് തബ്ലീഗുകാര് അങ്ങനെ ബിദഅി കക്ഷികൾ എന്ന് പറയുമ്പോൾ എണ്ണപ്പെട്ട ചില സംഘടനകൾ മാത്രമാണ് അറിഞ്ഞിരുന്നത്. അവരൊക്കെ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ മശായിഖുമാര് ഔലിയാക്കളെ സ്വാലിഹീങ്ങളെ എല്ലാ ആദരവുകളെയും നിന്ദിച്ചു എന്നുള്ളതാണ് അവർക്കുള്ള തകരാറെങ്കിൽ ആ വിഷയം അവരെക്കാൾ കൂടുതലായി ഇവിടെ നിർവഹിച്ച് ബിദഅി പട്ടികയിലേക്ക് ചേർക്കേറിയിട്ടുള്ള കാന്തപുരം വിഭാഗത്തെക്കുറിച്ച് ഈ 85 വാർഷിക മഹാസമ്മേളനം നടക്കുമ്പോഴേക്ക് ഈ മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ദൗത്യം അത് നാം ഏറ്റെടുക്കണം. നമ്മുടെ ഉസ്താദ് ഇവിടെ സമ്മേളനം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരാകുന്ന ഈ നല്ല ഈ പടച്ചട്ടയറിഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ ഈ യുവസമൂഹമാണ് ഇത് ഏറ്റെടുക്കേണ്ടത്. ഈ സമ്മേളനം കഴിഞ്ഞ് നാട്ടിലെത്തിയാൽ നിങ്ങളെ ഒന്നാമത്തെ ജോലി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 85 വാർഷിക സമ്മേളനത്തിന്റെ സത്യസാക്ഷികളാവുക എന്നുള്ള പ്രമേയമുള്ള ഒരു ബോർഡ് നിങ്ങളെ നാളിലൊക്കെ സ്ഥാപിക്കണം. അത് നിങ്ങൾ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ മജ്ലിസിൽ നിന്ന് പിരിയണം സാങ്കല്പികമായി നിങ്ങൾ ഉണർത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ദുൽ ഹമീദ് ഫൈദി അമ്പലക്കടവിന് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട ഹമീദ് ബേസി പ്രഭാഷണം നടത്തുകയാണ്. പരമാവധി ആളുകൾ സഹകരിച്ച് നിൽക്കണമെന്ന്, പ്രത്യേകം ഇരിക്കാൻ കഴിയുന്നവർ ഇരുന്ന് സഹകരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ മെയ് മാസം 11 നമ്മുടെ കോഴിക്കോട് അരയിടത്ത് പാലത്ത് വെച്ച് നടക്കുന്ന സമസ്തയുടെ പണ്ഡിത സമ്മേളനം വിജയിപ്പിക്കാൻ ആവശ്യമായത്, അവിടെയൊക്കെ നമ്മുടെ ഉസ്താദുമാരുടെ വലിയ പ്രഖ്യാപനങ്ങളുണ്ടാകും. ദാറുൽഹുദ സമ്മേളനത്തിലും പണ്ഡിത സമ്മേളനത്തിലും അതുപോലെ തന്നെ നമ്മുടെ 85 വാർഷിക സമ്മേളന പരിപാടികൾ നാടുനീളെ നടക്കാൻ പോവുകയാണ്. അതിലൊക്കെ നമ്മുടെ പ്രഭാഷണങ്ങളും പരിപാടികളും നടക്കും. ബഹുമാനപ്പെട്ട ഹമീദ് ബേസി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം തിയും ഏറ്റവും ആദരണീയരുമായ എസ് കെ എസ് എസ് എഫിന്റെ പ്രഗത്ഭന ജില്ലാ അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ അവരുടെ, ആദരണീയരായ നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, എസ് കെ എസ് എസ് എഫിൻ്റെ കർമ്മധീരരായ ഭാരവാഹികളെ, ബഹുമാന്യരായ ഉലമാക്കളെ, കാരണവന്മാരെ, സ്നേഹസമ്പന്നരായ വിദ്യാർത്ഥി യുവ സുഹൃത്തുക്കളെ, വിശിഷ്യായി പരിപാടിയുടെ സംഘാടകരായ എസ് കെ എസ് എസ് എഫിൻ്റെ കർമ്മധീരരായ പൊന്നനുജന്മാരെ, സുഹൃത്തുക്കളെ, അനുഗ്രഹീതമായ ഒരു വൈജ്ഞാനിക സദസ്സിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നാം അടുത്തറിയേണ്ട ഏറ്റവും വലിയ ആശയക്കുഴപ്പമുള്ള ഒരു വിഷയത്തിന്റെ വിശദീകരണയോളം ദയാനിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല ഈ താൽപര്യം നമുക്ക് വളർത്താൻ ഇടയാക്കുന്നതിന് കാരണക്കാരായ നമ്മുടെ പൂർവികരായ മാതാപിതാക്കൾ, പ്രപിതാക്കൾ, ആദരണീയരായ സാദാത്തുക്കൾ, ബഹുമാന്യരായ ഉലമാക്കൾ, ഈ ദീനീ പ്രചരണത്തിന് വേണ്ടി പ്രവർത്തിച്ച് മൺമറഞ്ഞുപോയ നല്ലവരായ സഹോദരി സഹോദരങ്ങൾ, അവരൊക്കെ നാം അനുസ്മരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ അനുഗ്രഹീതമായ ജന്നാത്തുൽ നഈമിൽ
നമ്മുടെ പ്രിയപ്പെട്ട പൂർവികളോടൊപ്പം ഒത്തുകൂടാൻ നമുക്കും തൗഫീഖും സൗഭാഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി ആമുഖമായി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി ഒരു ആമുഖം ഇവിടെ ആവശ്യമില്ലെന്ന് നമുക്കറിയാം. ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെ നിലവിലുള്ളത്. പ്രവാചക തിരുമേനി മുത്തു മുഹമ്മദ് മുസ്തഫ